ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ, രണ്ട് ചെറിയ കോഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തിയിട്ടുള്ള കോഴിയാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അടിപൊളി സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല. സ്പെഷ്യൽ മസാലയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. അതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാലയാണ്, ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 5-6 ഇല പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ തൈരിൻ്റെ നരവ് കൊണ്ട് തന്നെ നമുക്ക് അരവ് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് പല്ലുവേദന ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിന് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല പല്ലുവേദനയാണ്. അതുകൊണ്ടാണ്, അതാണ് ഇന്നലെ വീട് ഇടാനും പറ്റാതിരുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് ചിക്കനിലേക്ക് അരവ് തേച്ച് കൊടുക്കാം. ഇത് വളരെ ചെറിയൊരു കോഴി ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരവും പിടിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയായ ഒരു മസാലയാണ് കേട്ടോ. ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത്യാവശ്യം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മുങ്ങി പൊരിയുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ തന്നെ നല്ല അടിപൊളി മണ്ണാണ് വരുന്നത്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊരിമാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.